സ്വകാര്യ വ്യക്തിയുടെ മണ്ണെടുപ്പ് മൂലം ദുരിതത്തിലായി നിരവധി കുടുംബങ്ങൾ. മുക്കം നഗരസഭയിലെ മുത്താലം ഭാഗത്താണ് ജനങ്ങളെ ദുരിതത്തിലാക്കി വൻതോതിൽ മണ്ണെടുക്കുന്നത്. പ്രദേശത്ത് പല കുടുംബങ്ങളും വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മുക്കം നഗരസഭയിലെ മണാശ്ശേരി മുത്താലം മേടമ്പറ്റയിൽ 75-കാരി ലീലാമണിയും മകൻ ദിലീപും താമസിക്കുന്ന വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഈ ഒരു അവസ്ഥ കാരണം ഇവർ സ്വന്തം വീട്ടിലേക്ക് കയറിയിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു. ഇവരെ പോലെ ഈ ഭാഗത്തെ നിരവധി കുടുംബങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ മണ്ണെടുപ്പ് കാരണം ദുരിതത്തിലായിരിക്കുന്നത്. 2022 ഈ ഭാഗത്ത് സ്വകാര്യ വ്യക്തികൾ സ്ഥലം വാങ്ങി മണ്ണെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ സമീപത്തെ 106 ആളുകൾ ഒപ്പിട്ട മാസ് പെറ്റീഷൻ നൽകിയിരുന്നതായും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഞാനും പ്രായമായ ഒരു അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ ഈ ഭൂമാഫികൾ വന്നിട്ട് കുറഞ്ഞ വിലയ്ക്ക് മല എടുത്ത് JCB ഉപയോഗിച്ച് നിരത്തി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി കൊടുത്തതാ. കളക്ടറേറ്റ് മുതൽ RTO മുനിസിപ്പാലിറ്റി വില്ലേജ് ഓഫീസർ മുതൽ പരാതി കൊടുത്ത് അതിന് ശേഷം ഇയാൾ കൂടുതലായിട്ട് ഇവിടെ മല നിരത്തുന്ന ഒരു അവസ്ഥയുണ്ടായത്. അപ്പോൾ ഞങ്ങൾ കൊടുത്ത പരാതിക്കൊന്നും ഒരു പരിഹാരം കിട്ടിയില്ല. ചെളി വന്നത് ഈ മഴയത്താണ് ഇപ്പോൾ. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു റോഡിനൊക്കെ വന്നിട്ട് എത്ര ഞങ്ങളെ ബുദ്ധിമുട്ടാക്കിയില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ ഫസ്റ്റിലെ മഴയ്ക്ക് തന്നെ ഇത്രയും കൂടുതൽ ചെളി ഇവിടെ മുറ്റവും കിണറിലൊന്നാലും ചാടിയിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ജീവിതം. ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മയൊക്കെ ബന്ധുക്കളെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കുടിവെള്ളം മുട്ടിയിട്ടുണ്ട്. കിണർ നിറച്ചും ചളി ആണ് നിറഞ്ഞത്. ഞങ്ങൾ 106 ആൾ ഇവിടെ ഒപ്പിട്ട അടുത്ത പ്രദേശത്തുള്ള ആൾക്കാരെ കൂടി മാസ് പെറ്റീഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിലും ഇവിടെയൊക്കെ വില്ലേജിലൊക്കെ അങ്ങനെയാണ് കൊടുത്തത്. ആ പരാതിയിലാണ്. നടപടിയൊന്നും സ്വീകരിച്ചില്ല അവർ. ഈ ഭാഗത്ത് 3 ഏക്കറിലധികം സ്ഥലത്താണ് വ്യാപകമായി കുന്നിടിക്കുന്നതെന്നും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം മണ്ണൊലിപ്പ് തടയാൻ മതിൽ കെട്ടണമെന്നും ഇനി മണ്ണെടുക്കരുതെന്നും പറഞ്ഞിരുന്നുവെന്നും മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു പറഞ്ഞു. വീണ്ടും മണ്ണെടുത്തതാണ് ഈ ദുരിതത്തിന് കാരണമെന്നും നിലവിലെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും PT ബാബു പറഞ്ഞു. ഇവിടെ ഈ കുന്ന് ഇടിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടുത്തെ വീട്ടുടമയും ദിലീപനടക്കം വരുന്ന കൗൺസിലറും അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ വെച്ച് ഇതിലൊരു ചർച്ച നടത്തുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ നിർദ്ദേശം നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു കെട്ട് കെട്ടാനും വീണ്ടും ഇനി മണ്ണിടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കെട്ട് കെട്ടി വീണ്ടും മണ്ണിടിച്ചു. ആ മണ്ണിടിച്ചതിൻ്റെ ഭാഗമായി മുകളിൽ ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ഭാഗമായി എല്ലാം വെള്ളം മുഴുവനും ഇങ്ങോട്ട് താഴോട്ട് ഒഴുക്കി വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വീടിപ്പോൾ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയത്. അപ്പം ഗുരുതരമാണ്, പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ഉടമസ്ഥനെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. നാളെ മുനിസിപ്പാലിറ്റിയിൽ വിളിച്ച് അതിൻ്റെ കൃത്യമായി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. ഇതിൻ്റെ കാര്യങ്ങൾ ബാക്കിയുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ട അതും തരത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നുണ്ട്. തൻ്റെ വാർഡിലെ ഈ ഭാഗത്തെ കിണറുകളും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളും റോഡുകളും ഈ ചെളിവെള്ളം കാരണം ഉപയോഗശൂന്യമായെന്ന് വാർഡ് കൗൺസിലർ ബിന്നി മനോജു പറയുന്നു. ഇവിടെ ഈ മല ഇടിക്കാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഈ കുടുംബം പരാതി പറഞ്ഞ് ഞങ്ങളെല്ലാവരും നാട്ടുകാരൊക്കെ കൂടി ഒരു ജനകീയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി കളക്ടർ അടക്കം എല്ലാ തലങ്ങളിലും ഇതിനുള്ള പരാതിയൊക്കെ കൊടുത്തിരുന്നു. ഈ ഒരൊറ്റ മഴയ്ക്ക് തന്നെ എല്ലാ മണ്ണും കൂടി വന്ന് അവിടെ 2 റോഡ് മുഴുവൻ ഫുള്ളായിട്ട് ബ്ലോക്കായിട്ടുണ്ട്. മണ്ണ് വന്നടിഞ്ഞിട്ട് താഴെയുള്ള വയൽ ഫുള്ള് നികന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് ഒരാൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ പ്രായമായ അമ്മയും മോനും മാത്രമാണ് താമസിക്കുന്നത്. ഇവരിപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കുകയാണ്. ഇവിടെ ഒരു 6-7 വീടിന് ചെളി വന്നടി വെള്ളം വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വയലിലേക്ക് ചെളി പോയിട്ട് വയലിൽ നിന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റോഡ് ഇതിൽ ഒരുപാട് ആളുകൾ വണ്ടികൾ പോകുന്ന ഒരു റോഡാണ്. മഴ പെയ്ത് മണ്ണടിയുമ്പോൾ റോഡ് ബ്ലോക്ക് ആവുകയാണ്. എല്ലാവർക്കും ഇതുകൊണ്ട് ഈ പ്രദേശത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. സ്വകാര്യ വ്യക്തികളുടെ ഇത്തരത്തിലുള്ള മണ്ണിടിക്കൽ കാരണം ഒരു നാട് തന്നെ ദുരിതത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കിനൊപ്പം സി ഫസിൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.